നാടകം ആരംഭിക്കുന്നു. ഇന്റൽകോർ തിയേറ്റേഴ്സിന്റെ 100 MB നാടകം നിങ്ങൾ തന്നെ ഐടി കാരനാക്കി. എന്റെ ആന്റിവൈറസ് ദൈവങ്ങളെ, ഈ വീട്ടിലെ ഒരു ഫയലിലും ആക്രമണം ഉണ്ടാകാതെ നശിച്ചു പോകാതെ കാത്തോണേ. മോളെ മോളെ, അയ്യോ മറന്നു, അവളെ അങ്ങനെ വിളിച്ചാൽ അവൾ വരില്ല. മോളെ തോഷിബേ തോഷിബേ, അച്ഛനെന്നെ വിളിച്ചോ? വിളിച്ചു, അലറി വിളിച്ചു. ഇതാ ആദ്യം ഞാൻ ഉണ്ടാക്കിയ ഈ ഇന്റർനെറ്റ് കഫേ കുടിക്ക. നീ ഇതുവരെ എവിടെയായിരുന്നു? ഹാർഡ് ഡിസ്ക് അടിച്ചു പോയ മദർ ബോർഡിന്റെ കീബോർഡിൽ UPS കത്തിക്കാൻ പോയിരിക്കുകയായിരുന്നു. കേട്ടല്ലോ, സ്വന്തം തള്ളയുടെ അസ്ഥിത്രയിൽ വിളക്ക് വെക്കാൻ പോയെന്നാ പറഞ്ഞത്. ഇവിടെയുള്ള എല്ലാവരും ഈ രീതിയിലാ സംസാരം. നീ തള്ളയെ മദർ ബോർഡ് എന്ന് വിളിക്കുമ്പോ തന്തയെ എന്ത് വിളിക്കും? ചിപ്പ്. ഏ, കണ്ടില്ലേ, സ്വന്തം തന്ത ചീപ്പാണെന്ന് നീ തന്നെ അത് പറയണമടി. അല്ല, അച്ഛൻ എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ചത്? നിനക്കിപ്പം എത്ര വയസ്സായെന്ന് അറിയാമോടി? അറിയാം, 22 TB. ഓ അച്ഛാ, 22 വയസ്സെന്ന്? എന്തേ എടി, നിന്നെ കാണാൻ ഇന്നൊരു ചെറുക്കൻ ഇവിടെ വരുന്നുണ്ട്. അത് നടക്കില്ല. എന്റെ മൗസിനിണങ്ങിയ ആളെ ഞാൻ കേട്ടു. എന്ന് വെച്ചാ? എന്റെ മനസ്സിനിണങ്ങിയ ആളെ ഞാൻ കേട്ടു. അത് ഞാൻ സമ്മതിക്കില്ല. ഞാൻ തൊട്ടടുത്ത വീട്ടിൽ ബ്രോഡ്ബാൻഡ് +2 പഠിക്കുന്ന 3 Ajay സ്നേഹത്തിലാണ്. ഈശ്വരാ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? 1 Ajay ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇതിപ്പം 3 Ajay. ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും മോളെ? ഓ, 3 Ajay എന്ന് പറയുന്നത് 3 Ajay എന്നല്ല, 3 എന്ന് പറയുന്നത് അജിയുടെ ഇനിഷ്യലാ. 3G എന്നാണ് ശരിയായ പേര്. മോളെ, അച്ഛനൊന്നേ പറയാനുള്ളൂ, സിസ്റ്റം ചെന്ന് ഡിസ്കെ വീണാലും ഡിസ്ക് ചെന്ന് സിസ്റ്റത്തെ വീണാലും കേട് USB-ക്കാ. അത് നീ മറക്കണ്ട. അച്ഛനും മകളുമായിട്ടുള്ള കമ്പ്യൂട്ടർ ഗെയിം നിർത്ത. അല്ല, ഇതാരോ വരുന്നത്? അച്ഛന്റെ പുന്നാര മകൻ ഡെല്ലൻ. ഇതെന്ത് ലോകം, ഇങ്ങനെയുണ്ടോ നാട്ടുകാര്? എന്താടാ, എന്തു പറ്റി? ഒരുത്തനെ ബോർഡടിച്ചു പോയ സിസ്റ്റത്തെ പോലെ തല്ലി കൊല്ലുന്ന കണ്ടിട്ടാ ഒറ്റ ഒരുത്തനും തിരിഞ്ഞു നോക്കിയിട്ടില്ല. നീ കണ്ടെങ്കിൽ നിനക്ക് ചോദിക്കാമായിരുന്നില്ലേ? അത് ശരി, അപ്പൊ തല്ലു കൊള്ളേ വേണം, ഞാൻ തന്നെ ചോദിക്കും വേണം. അല്ലേ വാ. എന്തിനാ നിന്നെ അവർ തല്ലിയത്? അതുവഴി നടന്നുപോയൊരു പെണ്ണിനെ നോക്കിയിട്ടോ ഹാർഡ്വെയർ കൊള്ളാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചതോ പെണ്ണിന്റെ സ്ട്രക്ചർ കൊള്ളാമെന്നാ. പക്ഷെ നാട്ടുകാർക്കത് മനസ്സിലായില്ല. അച്ഛാ, ഇന്നലെ നീ പെണ്ണ് കാണാൻ പോയിട്ടുണ്ടായി. ആ ഇമെയിലിനെ എനിക്ക് ഇഷ്ടമായില്ല. കാരണം സോഫ്റ്റ്വെയർ പ്രോബ്ലം ആച്ചാ. എടാ, കെട്ടുന്നതിന് മുമ്പ് നീ അതൊക്കെ പോയി നോക്കിയല്ലേ? അതല്ലെന്നോ, സോഫ്റ്റ്വെയർ എന്ന് ഞാൻ ഉദ്ദേശിച്ചതോ പെൺകുട്ടിയുടെ സംസാരത്തിൽ സോഫ്റ്റ്നെസ് ഇല്ലെന്നോ. ഈ വീടിന്റെ അവിടെ ആരാ വിളിച്ചത്? ഞാനാ. അതെന്തിനാ? അത് പഴയ Windows 98 അല്ലേ, ഞാൻ പുതിയ Windows 7 അവിടെ വെക്കാൻ പോവാ. എന്നാ വേഗം വെക്ക്. പക്ഷെ അതിനുള്ള പണം അച്ഛൻ തരണം. എടാ ജിമെയിലേ, എന്റെ ആപ്പിൾ മോളുടെ നിലവിളിയല്ലേ കേക്കുന്നത്? എന്നോട് പൊറുക്കണം. എന്താ എന്താ പറ്റിയതോ പറയടി. ഞാൻ ഡെയിലി ചാറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്ന ഡിറ്റി എന്നെ ചീറ്റ് ചെയ്തു വച്ചോ. എടി നീ തെളിച്ചൊന്ന് പറ. ഒരു നശിച്ച ദിവസം ഞാൻ അറിയാതെ എന്റെ ഇമെയിൽ ഐഡിയും പാസ്വേഡും ഹാക്ക് ചെയ്ത് ലോഗിൻ ചെയ്തു. അങ്ങനെ ഞാൻ ഡൗൺലോഡായി. ഈ ഹാക്ക് ചെയ്ത സിസ്റ്റത്തെ വാങ്ങാൻ ഇനി ആരെങ്കിലും വരുമോ? ഈ വീടിന്റെ ഉള്ള ചീത്തപ്പേര് പോകാതെ കാത്തോണേ എന്റെ ആന്റിവൈറസ് ദൈവങ്ങളെ. എന്റെ തോഷു. ഹായ്, എന്റെ 3G ഏട്ടൻ. തോഷി മോളെ, 3G ഏട്ടാ. തോ ത്രീ തോ തോ ത്രീ തോ ത്രീ തോ ത്രീ തോ. നിർത്ത്. കാത്തനോട്ടം കരളുകൊത്തിയ പെണ്ണെ, നോക്കി നോക്കി എന്തിനെന്നെ പാട്ടിലാക്കി പൊന്നെ. കരിമീനൊള്ളി കണ്ണിൽ കണ്ട്, തിരിയം വെണ്ണുള്ളിൽ കൊണ്ട്, അയകെ നിന്നരികിൽ ഞാനുണ്ട്. മോളെ തോഷു, എത്ര നാളായി നിന്റെ ഈ ഫേസ്ബുക്ക് ഇത്ര അടുത്ത് കണ്ടിട്ട്? ഞാനും. ആ, ഈ വേഷം എങ്ങനെയുണ്ട്? നല്ല ലാപ്ടോപ്പ് വേഷമല്ലേ, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടായി. ഇതെവിടുന്ന? കാതർക്കാട് കടയിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തതാ. അല്ല, ആ കടയിൽ നിന്ന് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വാങ്ങിയതാന്ന്. ഈ മാസം മുതൽ ഇതിന്റെ പൈസ നീ തന്നെ കൊടുക്കണം. എന്റെ മൈ ഡോക്യുമെന്റ്സ് എല്ലാം കാലിയാ. കൊറേ നാള് കൂടി ഇവിടെ വരുമല്ലേ, കഴിക്കാൻ എന്തെടുക്കണം? നല്ല അരിപ്പൊട്ടുണ്ട്, എടുക്കട്ടെ? വേണ്ട, ഞാൻ വരുന്ന വഴിക്ക് അല്പം ഓർക്കുട്ട് കഴിച്ചായിരുന്നു. എങ്കി പറ, എന്നെ എന്നാ 3G ഏട്ടന്റെ PC യൂണിറ്റിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്? വരുന്ന കമ്പ്യൂട്ടർ മാസം ചിങ്ങം 10
നിന്റെ കഴുത്തിൽ ഞാൻ ഡാറ്റ കേബിൾ കെട്ടും. എന്താ പോരെ? ഷട്ട് ഡൗൺ! അത് നടക്കില്ല. അയ്യോ ചേട്ടാ, അങ്ങോട്ട് മാറി നിക്ക്, വൈറസ് വില്ലൻ കാസ്പ്രോ വരുന്നു. വരട്ടേടി, അത്ര ധൈര്യമുള്ളവരാണെങ്കിൽ വന്നെന്റെ മൈ കമ്പ്യൂട്ടറിൽ തുടരട്ടെ. ഞാൻ കാസ്പ്രോ, കേട്ടിട്ടുണ്ടാകും. നിങ്ങൾ പറഞ്ഞ ഈ കല്യാണം നടക്കില്ല. ഇവൾ എന്റെ പെണ്ണ, എന്റെ സെർച്ച് എഞ്ചിന് ജീവനുള്ള കാലത്തോളം ഇതിന് ഞാൻ സമ്മതിക്കില്ല. നിർത്ത്! വേണ്ടേട്ടാ, അവൻ വല്ലാത്തൊരു വൈറസാ. ആക്രമിച്ചാൽ നമ്മുടെ ഈ ബന്ധം അവൻ ഹാങ് ആക്കും. ഇതുപോലെ കാലഹരണപ്പെട്ട വൈറസിനെയൊന്നും എനിക്ക് പേടിയില്ല തോഷു. ധൈര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വാടാ. ചേട്ടാ, എന്തെങ്കിലും പറ്റിയോ? പേടിക്കണ്ട, എന്റെ കീബോർഡിനൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. എത്ര വലിയ സോഫ്റ്റ്വെയർ ആണെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. കറക്റ്റ് സമയത്ത് അപ്ഡേറ്റ് ചെയ്തില്ല എങ്കിൽ ഇതുപോലിരിക്കും. നിനക്കും ഇത് ബാധകമാണ്. നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്താലോ? അതൊക്കെ കല്യാണം കഴിഞ്ഞ്. ഓ മതി. അയ്യോ അച്ഛൻ! എന്താ മോന്റെ പേര്? എന്റെ പേര് ത്രിയജി, ടെക്നോളജി തറവാട്ടിലെയാ. ആഹാ, എനിക്ക് സന്തോഷമായി മോളെ. അടുത്ത ശുഭമൂത്രത്തിൽ തന്നെ, എന്താ മുഹൂർത്തത്തിൽ തന്നെ നിങ്ങളുടെ കല്യാണം ഞാൻ നടത്താൻ പോവുക. ഓ, മോളിങ് വന്നേ. അച്ഛാ, ഇവളെ എനിക്ക് അപ്ഡേറ്റ് ചെയ്ത ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഞങ്ങൾ അനുഗ്രഹിക്കണം. നന്നായി വരട്ടെ, ഞാനും എന്റെ കുടുംബവും. മോളെ എച്ച് പി, ഇനി ധൈര്യമായിട്ട് കയറുവാടി. ഇതാരാ? അച്ഛാ, ഒരു കമ്പ്യൂട്ടർ ജീനിയസ് ആകുമ്പോൾ അയാളുടെ കയ്യിൽ മിനിമം രണ്ട് സിസ്റ്റമെങ്കിലും കാണും. അതാണ് ഈ രണ്ടു പേർ. അതെന്തിനാ? ഇവൾ എനിക്ക് വീട്ടിൽ ഉപയോഗിക്കാനുള്ള ഡെസ്ക്ടോപ്പും ഇവൾ എനിക്ക് കൊണ്ടു നടന്ന് ഉപയോഗിക്കാനുള്ള ലാപ്ടോപ്പും. എന്റെ കൂടെ പാടുന്ന